ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ചെറിയൊരു മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ കുറച്ച് ഉള്ളൂ എന്നാലും ഇപ്പോഴത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ ഷെയർ ചെയ്യാം അപ്പോൾ ഇപ്പോൾ സമയം നാലരയാണ് നമ്മൾ തഹജിദ് നമസ്കരിക്കാനൊക്കെ ആയിട്ട് എഴുന്നേറ്റിരിക്കുകയാണ് അപ്പോൾ എല്ലാം കുറേ പേര് എല്ലാവരും എല്ലാം കുറേ പേര് നമ്മുടെ ഇബാദത്തിനെ കുറിച്ചെല്ലാം ഒന്നും പറയണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനങ്ങനെ വിട്ട് എല്ലാ കാര്യങ്ങളൊന്നും അങ്ങനെ ഷെയർ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം കുറച്ച് പേർക്കൊക്കെ ഒരു എന്താ മോട്ടിവേഷൻ ആവട്ടെ അപ്പോൾ തഹജുദ് നമസ്കരിക്കുക എന്നുള്ളത് അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമെന്ന് ഞാൻ പറയുന്നില്ല കാരണം തഹജുദ് എന്ന് പറയുന്നത് റബ്ബു കൂടി തീരുമാനിക്കണം അതെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ രാവിലെ എഴുന്നേൽക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് കിടന്നാലും എന്തോ ചിലപ്പോഴൊക്കെ ഭയങ്കര മടിയും ക്ഷീണമൊക്കെ വന്നിട്ട് എഴുന്നേക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ അതിനുള്ള ഒരു ടിപ്സാണ് കേട്ടോ പറഞ്ഞു തരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുൻപേ ഒരു നെയ്യത്ത് വെക്കുക അതുപോലെ റബ്ബിനോട് ക്ഷേതിക്ക് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക എത്ര വൈകി കിടന്നാലും ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ എഴുന്നേറ്റിരിക്കും ഇല്ലയെന്നുണ്ടെങ്കിലും ഫോണിൽ അലാറം അടിച്ചാൽ പോലും നമ്മളങ്ങനെ കേൾക്കാറില്ല അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുൻപ് ഒന്ന് ഫ്രഷായി ഒതു പിന്നെ കുറച്ച് സുഗന്ധമൊക്കെ ഒന്ന് പുരട്ടി അങ്ങനെ നല്ല ഒരു എന്താ പറയുക നമ്മൾ നല്ലൊരു ഈമാനോട് കൂടിയിട്ടങ്ങനെ കിടക്കുക നല്ല ദുവാ ചെയ്തിട്ടൊക്കെ കിടക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തഹജുദ് അങ്ങനെ നഷ്ടപ്പെട്ടു പോയില്ല അപ്പോൾ ിനെ നമ്മൾ വെളുപ്പിന് അലാറം വെച്ചിട്ട് ചാടി എഴുന്നേൽക്കുക എന്നത് മാറ്റിയിട്ട് നമ്മൾ രാത്രിയിൽ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു മടിയും കൂടാതെ എഴുന്നേൽക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു പ്രഭാത സമയമാണ് നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയമൊന്നും പുറത്തു പോയിരുന്നു അപ്പോൾ ഇന്ന് മാവ് ഉണ്ടായിരുന്നു കേട്ടോ ഇഡ്ലി മാവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പണി കുറവാണല്ലോ അപ്പോൾ ചായയൊക്കെ എടുത്തിട്ട് വീണ്ടും കുറച്ച് സമയം അങ്ങനെ പുറത്ത് തന്നെ വന്നിരിക്കുകയാണ് കേട്ടോ എനിക്ക് ഈ ഒരു രാവിലത്തെ ഒരു സമയം ഇങ്ങനെ എപ്പോഴൊന്നും പറ്റുമൊന്നുമില്ല അവധി ദിവസമോ അല്ലെങ്കിൽ ഇതുപോലെ മാവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെ കുറച്ച് ഫ്രീ അല്ലേ അപ്പോൾ അങ്ങനെ കുറച്ച് സമയമൊക്കെ ഇരുന്നു അതിനുശേഷം എന്താ ഇഡ്ലി റെഡിയാക്കാൻ പോവാണ് തലേ ദിവസത്തെ സാമ്പാർ ഇരിക്കുന്നുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ചട്നി മാത്രമാണ് കേട്ടോ റെഡിയാക്കാനുള്ളൂ പിന്നെ ഈ ഒരു ക്യാൻഡിൽ കണ്ടോ ഇത് കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു സ്മെല്ലുണ്ട് നല്ലൊരു ലൈറ്റ് സ്മെല്ലാണ് അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഒരുപാട് വെറൈറ്റികളൊക്കെ ആമസോണിലൊക്കെ ആണ് കേട്ടോ പിന്നെ ചെടികൾ മണി പ്ലാന്റ്സിൻ്റെ ടിപ്സൊക്കെ ചോദിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ വേനലൊക്കെ ആയി കഴിഞ്ഞ സമയത്ത് കുറേ പ്ലാന്റ്സൊക്കെ നശിച്ചിട്ടുണ്ടായിരുന്നു മീൻസ് ഇലകളൊക്കെ അങ്ങനെ കരിഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ ശരിക്ക് കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് പിന്നെ തണലത്തേക്ക് മാറ്റി വെച്ചു പിന്നെ മഴ വന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ മതിലിന് മുകളിലേക്ക് കയറ്റി വെച്ചു പുതിയ ഇലകളാണ് ഇപ്പോൾ കംപ്ലീറ്റും വന്നിരിക്കുന്നത് പിന്നെ ഇരിക്കുന്ന ചെടികളെല്ലാം തന്നെ മഴയുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ മുറ്റത്തേക്ക് ഇറക്കി വെക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഫ്രഷ്നെസ് കാണുന്നത് പിന്നെ ഇതുപോലൊരു മുറ്റം ഞാൻ ഒരുപാട് നാൾ മുൻപ് സ്വപ്നം കണ്ടതായിരുന്നു കാരണം ഇവിടെ വെയിലായിട്ട് ആദ്യം ചെടികളൊന്നും വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലല്ലോ ഇതെല്ലാം സെറ്റായിട്ടുണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഇതിനിടയിൽ ജോലികളൊക്കെ നടക്കുന്നുണ്ട് ഫുള്ളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് കറക്റ്റ് സമയത്ത് ജിമ്മിൽ പോകാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ അതാ ഇപ്പോൾ ജിമ്മിലേക്ക് പോകുന്ന വഴിയാണ് പിന്നെ ഈ മാസം എനിക്ക് ജിമ്മിൽ കുറേ ദിവസം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഓരോ ഓരോ കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ കാരണം അങ്ങനെ കറക്റ്റ് സമയത്ത് ഇപ്പോൾ നമ്മൾ ലേഡീസുള്ളിൽ ജിമ്മല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ലേഡീസിന് ഒരു സമയമുണ്ട് ആ സമയത്ത് തന്നെ എത്തണം അല്ല എന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മിക്സ്ഡ് ആയിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ ജിമ്മിൽ എത്തിയിട്ടുണ്ട് ഈ സമയത്ത് ലേഡീസ് മാത്രമാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ അവർ അസ്തറ്റിക്ക് ജിമ്മ് അടിപൊളിയാണ് അപ്പോൾ ഇനി വർക്കൗട്ട് ചെയ്യട്ടെ നല്ല ശരിക്കും ആയിട്ട് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബോഡി നമ്മൾ ഭയങ്കര സെറ്റാണ് കേട്ടോ ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ശരിക്കും ഭയങ്കര വണ്ണം കുറഞ്ഞ് അങ്ങനെയല്ല മെൻ്റൽ ഹെൽത്ത് അത് അടിപൊളിയായിരിക്കും അപ്പോൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞു ഇനി എന്താ നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളൊന്നുണ്ട് നമുക്ക് കുറേ വീഡിയോസ് എടുക്കാനുണ്ട് ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യാനുള്ളതാണ് അപ്പോൾ വലിയ അത് വളരെ സിമ്പിളായിട്ടാണ് ഞാനിതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം പേജ് ആണെങ്കിൽ പോലും ജസ്റ്റ് എൻ്റെ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കും എന്നല്ലാതെ ആർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഫോളോ ചെയ്യുന്ന അങ്ങനെയൊന്നും ഞാൻ പറയണില്ല പക്ഷേ ഞാനിവിടെ യൂട്യൂബിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുവരെ നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന വീഡിയോയാണ് അപ്പോൾ വീടിൻ്റെ മുറ്റത്ത് ഈ ഭാഗത്താണെങ്കിൽ നല്ല ലൈറ്റാണ് കേട്ടോ അതാവുമ്പോൾ കറക്റ്റ് ഡ്രസ്സിൻ്റെ കളറും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ഈ ഒരു അബായയുടെ കുറച്ച് കളേഴ്സ് ആണ് അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം ഇതിലിപ്പോൾ ഞാൻ ഫുൾ എടുത്തിട്ടില്ല എന്നാലും ലാസ്റ്റ് ഉണ്ട് പിന്നെ ഇതെല്ലാം പ്രേഡ് ഡ്രസ്സാണ് കേട്ടോ പൂക്കുട്ടിയും പൂക്കുട്ടിയുടെ ഫ്രണ്ട്സൊക്കെയാണ് അപ്പോൾ പ്രൈഡ് ഡ്രസ്സാണെങ്കിലും ഏത് ഡ്രസ്സാണെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുക്കാം അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ അതായത് കണ്ടോ ഇതുപോലെയുള്ള കഫ്താൻ ഡ്രസ്സുകൾ ഇത് ഫ്രീ സൈസാണ് ഇതിപ്പോൾ എനിക്കും അതുപോലെ സച്ചുനും ആർക്കും വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന മക്കൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ആയിട്ടാണ് പിന്നെ ഇതാണെങ്കിൽ ഹാഫ് സ്ലീവിൽ വരുന്ന കഫ്താൻ ഡ്രസ്സാണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇതും ഈ പറഞ്ഞപ്പോലെ നമുക്കും മക്കൾക്കും എല്ലാവർക്കും ഈ ഫ്രൈ ഫ്രീ സൈസ് ആയതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും ഇതാവുമ്പോൾ ഇന്നർ യൂസ് ചെയ്യണം ചെയ്യണോട്ടോ ഫുൾ സ്ലീവ് ഇന്നർ യൂസ് ചെയ്യുക നല്ല സ്റ്റൈലിഷുമാണ് അതുപോലെ നമ്മുടെ ശരീരം മറിഞ്ഞ് നല്ല ലൂസായിട്ടൊക്കെ കിടക്കുന്ന നല്ല ഡ്രസ്സാണ് നല്ല കംഫർട്ടബിളാണ് ഇത് യൂസ് ചെയ്യാൻ ഇപ്പോൾ അബായം ഇടാൻ മടിയുള്ളവർക്കാണെങ്കിൽ പോലും നല്ല നല്ല ഭംഗിയിൽ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇത് നമ്മൾ മുൻപ് കണ്ട ഒരു റെഡ് അബായയുടെ തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ ബാക്കി കളേഴ്സൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ കാണിക്കാം പിന്നെ ഞാനെന്താ മക്കനായിട്ട് നിൽക്കുന്നതെന്ന് വിചാരിക്കേണ്ട ഷോളിനേക്കാൾ കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടോ നമുക്കങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് പിന്നെ ഷോൾ ഷോള് നേരിടാനും അങ്ങനെയൊന്നും ശ്രമിക്കേണ്ടല്ലോ സമയം വെറുതെ വേസ്റ്റ് വേസ്റ്റാക്കാൻ വേണ്ട പിന്നെ നല്ല കംഫർട്ടബിളും ആണ് പിന്നെ പിന്നെതാ ഇതെല്ലാം പ്രൈഡ് ഡ്രസ്സാണ് ഇത് ഇന്നിപ്പോൾ പാക്ക് ചെയ്യാനുള്ളതാണ് കേട്ടോ കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വൈകിട്ട് കൊടുത്തു വിടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതെല്ലാം എടുത്തു വയ്ക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് അത്യാവശ്യം ലൈറ്റ് ഷെയ്ഡാണ് എല്ലാം വരുന്നത് പിന്നെ അത് കൂടാതെ കോട്ടൺ ഉണ്ട് പിന്നെ കോട്ടൺ വരുന്നത് വൈറ്റ് മാത്രമാണ് കേട്ടോ അതും നല്ലതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ പർച്ചേസ് ചെയ്യണമെന്നുള്ളവർ ഞാൻ മുൻപ് ഇവിടെ കൊടുത്തിരുന്ന നമ്പർ ഉണ്ടല്ലോ ആ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി പിന്നെ വേറെ എന്താണ് വിശേഷം എല്ലാവരുടെയും ഒരുപാട് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പുതിയ ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ എപ്പോഴും നമുക്ക് ഒരുപോലെ റിപ്ലൈ കൊടുക്കാനുള്ള സമയം കിട്ടണം പറ്റുന്ന പോലെയൊക്കെ ഞാൻ റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പിന്നെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതൊക്കെ ഒരു സമയമാണ് കേട്ടോ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്ന ഒരുവിധം എല്ലാവരുടെയും പ്രശ്നങ്ങളൊക്കെ ഏറെക്കുറെ ഒരുപോലെയൊക്കെ തന്നെ ആവുന്നുണ്ട് ആണ് അപ്പോൾ അത് ഒരു ഒരു സമയമാണ് നമ്മുടെ ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് അതങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാവും പക്ഷേ നമ്മൾ പരിശ്രമിക്കണം കേട്ടോ നമ്മളെപ്പോഴും നമ്മൾ തോറ്റു പിന്മാറാതെ നമ്മളെപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക നമ്മുടെ മനസ്സിനെ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുക ഹെൽത്തും ശ്രദ്ധിക്കുക പിന്നെ നമസ്കാരവും കാര്യങ്ങളൊക്കെ അതിനും ഒരു മുൻതൂക്കം കൊടുക്കുക പിന്നെ ഇത് നല്ലൊരു മാസമല്ലേ അപ്പോൾ ഈ മാസത്തിൻ്റെ വറക്കത്തിൽ വറക്കത്തിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ കുറേ ബാധതൊക്കെ ചെയ്യാനും നല്ല രീതിയിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിൽ പ്രായം വരുന്ന പെൺകുട്ടികളാണ് ഏറെക്കുറെ ഒരുപാട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടനുഭവിക്കുന്നത് അവർ മെൻ്റലി ഭയങ്കര ടയേഡാണ് അപ്പോൾ ഇതിൻ്റെ കാരണം കുറേ പേര് പഠിച്ചിട്ട് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല കുറേ പേർക്ക് വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പഠിത്തം ശരിയായാലെല്ലാം ശരിയായെന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട് ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ നമ്മളിങ്ങനെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലെല്ലാം കേൾക്കുന്നുണ്ടല്ലേ സ്ത്രീക്ക് സ്വന്തം കാലിൽ നിൽക്കാനായിട്ടൊരു ജോലി വേണം അപ്പോൾ ഈ ഒരു ജോലി ഉണ്ടെങ്കിൽ നമ്മളെല്ലാം നേടിയെന്ന് വിചാരിക്കരുത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളും ഏറ്റവും കൂടുതൽ നമുക്ക് ബെറ്റർ ബെറ്ററായിട്ടിരിക്കേണ്ടത് നമ്മുടെ ഫാമിലി ലൈഫാണ് ദാമ്പത്യം മക്കൾ അത് നമ്മുടെ കുടുംബം അതായിരിക്കണം ഏറ്റവും ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത് നെക്സ്റ്റാണ് ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്നത് അപ്പോൾ എല്ലാവരുടെയും ലൈഫ് ഒരുപോലെയല്ല ഒരാൾക്ക് ബെറ്ററായ ഒരു കാര്യം നമുക്ക് ഓക്കെ ആവണം എന്ന് ഒരു ഉറപ്പുമില്ല അതുകൊണ്ട് തന്നെ പക്ഷെ നമ്മൾ പരിശ്രമിക്കണം പരിശ്രമിക്കരുതെന്നല്ല പറയുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിനെ നല്ല സ്ട്രോങ് ആക്കി വെച്ചുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കാൻ വേണം പരിശ്രമവും ക്ഷമയും രണ്ടും ആവശ്യമാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഒരുപാട് പറയാറുണ്ട് പക്ഷേ എൻ്റെ വീഡിയോയുടെ ലെങ്ത് കുറവാണ് അപ്പോൾ ഇതാണ് കേട്ടോ കോട്ടൺ ഇത് ഒരു ഉമ്മയ്ക്കും മോൾക്കും വേണ്ടിയിട്ടുള്ളതാണ് ഒരു കോട്ടനും പിന്നെ മോൾക്ക് ക്രേപ്പ് ക്രേപ്പുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇന്ന് അയക്കാനുള്ളതൊക്കെ ഞാൻ പാക്ക് ചെയ്യട്ടെ അപ്പോൾ ഇൻഷാല്ല നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് അസലമലേക്കും